ഇനി കോട്ടയത്തു നിന്നുള്ള ചില കാഴ്ചകളിലേക്കാണ്. പാടശേഖര സമിതി പാടത്തെ വെള്ളം പമ്പ് ചെയ്ത് പുറന്തള്ളാത്തതിനാൽ കഴിഞ്ഞ രണ്ടു മാസമായി വെള്ളക്കെട്ടിലായിരിക്കുകയാണ് കോട്ടയം മങ്കുഴിയിലെ നിരവധി നാട്ടുകാർ. സ്ഥിരമായ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ കൃത്യമായ പമ്പിംഗ് മോട്ടോർ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പാടശേഖര സമിതി പറയുന്നത്. മെയ് 31 കാലവർഷം കേരളത്തിലെത്തുകയുള്ളൂ എന്നാണ് പ്രവചനം. ടൌട്ടയും യാസുമൊക്കെ വീശിയടിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്താകെ നല്ല മഴയും പെയ്തു. എന്നാൽ വരാനിരിക്കുന്ന കാലവർഷവും വന്നു കഴിഞ്ഞ ന്യൂനമർദ്ദവുമായൊന്നും ഈ വെള്ളക്കെട്ടിന് പ്രത്യക്ഷ ബന്ധമില്ല. സംസ്ഥാനത്ത് വെള്ളക്കെട്ടിൻ്റെ വാർത്തകളൊക്കെ വരുന്നതിന് 2 മാസം മുമ്പ് തന്നെ മങ്കുഴിയിലെ ജനങ്ങൾ വെള്ളക്കെട്ടിൻ്റെ ദുരിതം പേറുകയാണ്. കൃഷി കഴിഞ്ഞ് പാടത്ത് ഏപ്രിലിൽ വെള്ളം കയറ്റി തുടങ്ങിയാൽ ഈ നാട്ടുകാർക്ക് ദുരിതക്കെട്ട് തുടങ്ങും. പാടശേഖരത്തിൻ്റെ തുരുത്തുകളിലെയും പുറംപണ്ടുകളിലെയും 100+ വീടുകളിൽ വെള്ളം കയറാതിരിക്കാൻ കൃത്യമായി വെള്ളം പമ്പ് ചെയ്ത് കളയണം. എന്നാൽ സ്ഥിരം വൈദ്യുതി കണക്ഷൻ ഇല്ലെന്ന കാരണം പറഞ്ഞ് പുതിയാട് പൂങ്കശ്ശേരി മങ്കുഴി പാടശേഖര സമിതി ഇത് ചെയ്യാറില്ല. ഈ പാടശേഖരങ്ങളിൽ അതുപോലെ സ്ഥിരമായ ഒരു ഇലക്ട്രിക്കലിൻ്റെ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൊയ്ത്ത് കഴിഞ്ഞാണേലും പാടത്ത് വെള്ളം കയറിയാൽ തന്നെ ഒരു ലെവലിൽ മോട്ടോർ ഓടിച്ച് വെള്ളം ലെവൽ ചെയ്തിടാൻ പറ്റും. വേനൽക്കാലത്ത് തന്നെ മുട്ടോളം വെള്ളത്തിലായതിനാൽ മഴക്കാലത്ത് നെഞ്ചോളം വെള്ളമല്ലേ ഉണ്ടാകൂ എന്ന് അല്പം നർമ്മം ചേർത്ത് ഇവിടത്തുകാർ പറയുന്നുണ്ടെങ്കിലും അനുഭവിക്കുന്നത് വലിയ ദുരിതമാണ്. 5 വർഷത്തിലേറെയായി സമാനമായി ഏപ്രിലിൽ തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്നതിനാൽ പ്രദേശത്തെ വീടുകളൊക്കെ പൊളിഞ്ഞു തുടങ്ങി. തറയുടെ ബലം നഷ്ടപ്പെട്ട പല വീടുകളും ചെരിഞ്ഞു. സെപ്റ്റിക് മാലിന്യങ്ങളടക്കം വെള്ളക്കെട്ടിൽ കലർന്ന ജലജന്യ രോഗങ്ങൾ ഇവിടെ നിത്യസംഭവമാണ്. വേനൽക്കാലത്ത് പോലും കാല് നനയാതെ വീട്ടിലേക്ക് കയറി വരണം എന്ന് മാത്രമേ ഇവർക്ക് ആഗ്രഹമുള്ളൂ. വേനൽക്കാലത്ത് പോലും വെള്ളക്കെട്ടിന്റെ ദുരിതം പേരി ജീവിക്കുകയാണ് കോട്ടയം കുമരകം മങ്കുഴി നിവാസികൾ. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇവർ ഈ വെള്ളക്കെട്ടിന്റെ ഭീതിയിലാണ്. മഴക്കാലം കൂടി എത്തിയാൽ സ്ഥിതി എന്താകുമെന്ന ആശങ്കയിലാണ് ഇവിടെയുള്ള ഓരോരുത്തരും. GKP വിജേഷിനോടൊപ്പം സുഹൈൽ മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.